കുക്കിംഗ് വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബോണ്ടി മിട്ട ഇല്ലേ അത് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്ന വീഡിയോയുമായിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല എന്നുണ്ടെങ്കിലും അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം ൊടിമിട്ടായി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടാക്കണം അത് കടയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി വെച്ചത് വാങ്ങിക്കാൻ കിട്ടും അതല്ല ഇനി വാങ്ങിക്കാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ അത് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല പോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് തേങ്ങനെ മുഴുവനായിട്ടും ഈ ചിരട്ടയുടെ അകത്തുനിന്ന് അങ്ങ് എടുക്കാനായിട്ട് പറ്റും ഇനി അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണ പോലെ ചെയ്താലും മതി ഗ്യാസ് മെൽ കുറച്ച് നേരം നമ്മുടെ തേങ്ങയൊന്ന് ചൂടാക്കുക ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം എടുത്തിട്ട് കമ്മിറ്റി വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തേങ്ങ അതിൻ്റെ അകത്തുനിന്ന് വിട്ട് ഇപ്പം ഇതാ ഞാൻ തേങ്ങയൊക്കെ ചിരട്ടേണ്ടകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ബ്രൗൺ കളറുള്ള ഭാഗമല്ലേ അതൊന്ന് നമുക്ക് ചെറുതായിട്ട് അങ്ങ് ചെത്തി മുഴുവനായിട്ടും അങ്ങ് കളയാം ഇതാ കണ്ടോ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റുക എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇപ്പം ഇതാ കണ്ടോ ഞാനിപ്പോൾ ഇതിനെ പൊടിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു പാൻ എടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ പഞ്ചസാര വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം ഇപ്പതാ പഞ്ചസാര ഒക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് നല്ലപോലെ തിളച്ച് ഈ പഞ്ചസാരയുടെ വെള്ളമൊക്കെ നല്ലപോലെ കുറുകി ഇതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ ഏകദേശം ഒന്ന് വറ്റി കുറുകി വരുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കണേ അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകട്ടോ ഇപ്പം ഇതൊക്കെ കണ്ടോ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ഇതൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക ചെറുതായിട്ടൊന്ന് ചൂട് പോകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് എടുത്ത് ഉരുത്തി എടുക്കാൻ പറ്റുന്ന ആ രൂപത്തിൽ ചൂടാവുമ്പോൾ നമുക്ക് കയ്യിലെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കാം ഇപ്പം ഞാനിതാ ഈ ഒരു ഷേയ്പ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിഠായി ഉണ്ടല്ലോ ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക അപ്പം അതുപോലെ ഞാൻ ഈ ഷേപ്പിലാക്കി ഷേയ്പ്പിലാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മുഴുവനും ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ ഇതിനെ മുഴുവനും ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റായിട്ട് വരാനും വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക അപ്പോഴത്തേക്കിന് ഇതിലേക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ വെള്ളം ഇവിടെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഈ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുവാണ് എന്നിട്ട് താഴെയുള്ള വെള്ളം തിളച്ച് അതിൻ്റെ ചൂട് കൊണ്ട് ഈ മുകളിലുള്ള ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം പിന്നെ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റ് ആയിട്ട് വരാൻ ആരും അതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് അപ്പം നമ്മുടെ ബോണ്ടി ബോണ്ടിമിട്ടായി കറക്റ്റ് സെറ്റായിട്ട് കിട്ടൂല ഇപ്പോൾ ഇതൊക്കെ കണ്ടോ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇത് മെൽറ്റ് ആക്കി എടുത്തതിനു ശേഷം കട്ടി തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി 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 കൊടുത്തിട്ട് ഇത് ഇതുപോലെ എടുക്കണം കേട്ടോ വെള്ളമൊന്നും ചേർക്കരുത് ഇനി ഇതൊന്ന് ചൂട് പോവാനായിട്ട് മാറ്റി വയ്ക്കുക ചൂട് പോയതിനു ശേഷം നമ്മൾ നേരത്തെ മിഠായി ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ കൂട്ടുണ്ടല്ലോ അതെടുത്തിട്ട് ഈ ചോക്ലേറ്റിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് സ്പൂൺ കൊണ്ട് കോരിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുക അതിൽ എക്സ്ട്രാ ഉള്ള ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ഒലിച്ചു പോവാനും വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇതിനൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി വെക്കുക ഞാനിപ്പോൾ രണ്ടെണ്ണം ഇവിടെ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊരു ഡിസൈൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അരമണിക്കൂറെ സെറ്റാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ വെക്കുക അരമണിക്കൂറാവുമ്പോഴത്തേക്കിനും നല്ലപോലെ സെറ്റായിട്ട് വരില്ല കറക്റ്റ് ഒരു മണിക്കൂർ വെക്കണം കണ്ടു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഉള്ളിൽ തേങ്ങയും പുറത്ത് ചോക്ലേറ്റും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടമാവും പിന്നെ ചോക്ലേറ്റ് നല്ലപോലെ ആയതിനു ശേഷം മാത്രമേ ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം